അട്ടപ്പാടിയിലെ ശിശുമരണത്തിൽ നിയമസഭ സ്തംഭിച്ചു. അട്ടപ്പാടിയിലെ യഥാർത്ഥ അവസ്ഥ അറിയണമെങ്കിൽ സ്ഥലം MLA അവിടെ പോകണമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഭരണ പ്രതിപക്ഷ ബഹളത്തിനിടയാക്കിയത്. കുട്ടിയുടെ മരണം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂവെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അട്ടപ്പാടിയിലേത് ശിശുമരണങ്ങളല്ലെന്നും കൊലപാതകങ്ങളാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുരുകളാവൂരിലെ സങ്കട കാഴ്ച ന്യൂസ് 18 ആണ് ജനശ്രദ്ധയിലെത്തിച്ചത്. മുരുകളൂരിലെ സങ്കടക്കാഴ്ചയാണ് ഇന്ന് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കിയത്. മകളുടെ ചേതനേറ്റ ശരീരവുമായി അച്ഛൻ കിലോമീറ്ററുകളോളം നടന്ന സംഭവം എൻ ശംസുദ്ദീനാണ് അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയത്. ഈ വർഷം 9 ഒരു മാസത്തിനുള്ളിൽ 4 കുട്ടികളും അട്ടപ്പാടിയിൽ മരിച്ചെന്ന് ശംസുദ്ദീൻ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറെ സങ്കടകരമായ സൈന്യതയാർന്ന ആ ചിത്രം ഇന്നലെ നമ്മൾ കണ്ടത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നിന്നാണ്. ഇന്നലെ വരെ കാണാത്ത കാഴ്ചകൾ ഇന്ന് നമുക്ക് കാണേണ്ടി വരുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടുകൊണ്ടാണ്. ഈ ദുരവസ്ഥക്ക് സമാധാനം പറയേണ്ടത് ഭരിക്കുന്നവരാണ്. ഈ ദുരവസ്ഥക്ക് സമാധാനം പറയണം. കുഞ്ഞു മരിച്ചത് ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞ കെ രാധാകൃഷ്ണൻ ചികിത്സ വൈകിയെന്ന പ്രതിപക്ഷാരോപണം തള്ളി. സർക്കാർ വകുപ്പുകൾക്ക് വീഴ്ചയില്ല. അട്ടപ്പാടിയുടെ കാര്യത്തിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം എല്ലാത്തിനെയും രാഷ്ട്രീയമായി കാണുകയാണെന്നും മന്ത്രി. അട്ടപ്പാടിയിലെ ഈ കുട്ടിയുടെ മരണം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കരുതലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും. ഗവൺമെൻറ് മാത്രമല്ല ബഹുമാനപ്പെട്ട MLA മാരുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മാത്രം ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ MLA മാർ MPമാർ ഗവൺമെൻറ് ഈ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിലെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി. UDFന്റെ കാലത്താണ് അട്ടപ്പാടിയിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടായതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ തെറ്റാണ്. രൂപയ്ക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവിടെ അട്ടപ്പാടിയിൽ ബഹുമാനനായ മിനിസ്റ്റർ പറഞ്ഞതുപോലെ സമഗ്രമായിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ എല്ലാ ആന്റിനേറ്റൽ ആളുകളെയും ഗർഭിണികളെ കാണുന്നുണ്ട് സർ. ബഹുമാനനായ അംഗം ചുമതലയുള്ള സമിതിയാണ് സർ ഇത് നോക്കുന്നത്. അതുകൊണ്ട് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയരുത്. ആരോഗ്യമന്ത്രിയുടെ ഈ പരാമർശമാണ് സഭയെ സ്തംഭിപ്പിച്ചത്. 20 മിനിറ്റ് സഭ നിർത്തിവച്ചു. ആരോഗ്യമന്ത്രി ശംസുദ്ദീനെ അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. ആ സിസ്റ്റത്തിന്റെ ഫെയിലിയർ, അപ്പോൾ വ്യവസ്ഥിതി നടത്തുന്ന കൊലപാതകം പോലെയായി ഓരോ ശിശുമരണങ്ങളും. നമുക്ക് ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും റേഷൻ കടകളുണ്ട്, നമുക്ക് പ്രൊമോട്ടർമാരുണ്ട്, നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഉണ്ടായിട്ടും അതിന്റെ ഏകോപനം കൃത്യമായി നടക്കാത്തത് കൊണ്ട് ഒരുപാട് കമ്മിറ്റികൾ പരിശോധിച്ച് അതിന് പരിഹാരമുണ്ടാക്കി അതിൻ്റെ അകത്ത് റിസൾട്ട് ഉണ്ടായി. ഈ പ്രീനാറ്റൽ കെയറും പോസ്റ്റ് നാറ്റൽ കെയറും പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും അത് തന്റെ ശൈലിയല്ലെന്നും ആരോഗ്യമന്ത്രി പിന്നീട് വിശദീകരിച്ചു. അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടിയിലെ യാത്രാ ദുരിതത്തിൽ ആരോഗ്യ പട്ടികജാതി വകുപ്പുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം ശംസുദ്ദീൻ MLA ക്ക് അറിയാം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മരണത്തിൽ സർക്കാരിനെ പഴിചാരാനാണ് ശ്രമമെന്നും മന്ത്രി. യാത്രാ ദുരിതം അനുഭവിക്കുന്ന അട്ടപ്പാടി മുരുകള ആദിവാസി ഊരിൽ ജില്ലാ കലക്ടർ സന്ദർശനം നടത്തി. പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം. യാത്രാ സൌകര്യമില്ലാത്തതിനാൽ 4 മാസം പ്രായമായ മകളുടെ മൃതദേഹവുമായി 2 കിലോമീറ്ററോളമാണ് ഊരുനിവാസി നടന്നത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പാലക്കാട് MP VK ശ്രീകണ്ഠൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അട്ടപ്പാടിയിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വൈദ്യുതി വിച്ഛേദിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് MLAയും ഭരണപക്ഷവും തമ്മിൽ തർക്കം. വൈദ്യുതി വിച്ഛേദിച്ചതായി മണ്ണാർക്കാട് MLA എൻ ശംസുദ്ദീനും വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കി. എന്നാൽ ആശുപത്രിയിൽ വൈദ്യുതി ഉണ്ടെന്നും ജീവനക്കാരുടെ ഡോർമെട്രിയിലാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നും ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു.
അട്ടപ്പാടിയിലെ ദുരിതം സഭയിൽ ചർച്ചയായപ്പോഴാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വൈദ്യുതി വിച്ഛേദിച്ചതായി മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ ആരോപിച്ചത്. കറണ്ട് കട്ട് ചെയ്തു ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി നമ്മുടെ കൃഷ്ണൻകുട്ടിയേട്ടനോട് ഈ കടുങ്കൈ അട്ടപ്പാടിക്കാരോട് വേണ്ടിയിരുന്നില്ല. 35 ലക്ഷം രൂപ കെട്ടാനുണ്ട്, പക്ഷെ അതിന്റെ പേരിൽ ആ ആശുപത്രിയുടെ കറണ്ട് കട്ട് ചെയ്തത് മനസാക്ഷിയില്ലാത്ത പണിയായി പോയി സാർ. വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ലെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടിയും മറുപടി നൽകി. കോട്ടത്തറ ആശുപത്രിയിൽ കട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ നോക്ക് അന്വേഷിക്കേ. ഞാനിതപ്പോ ഒഫീഷ്യലായിട്ട് അന്വേഷിപ്പിച്ചിട്ട് വിവരം കൊണ്ടുവന്നതാണ്, ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. എന്നാൽ ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ പറയുന്നത് ഇങ്ങനെ, 3 മാസം മുൻപാണ് വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ആശുപത്രി ജീവനക്കാർ താമസിക്കുന്ന ഡോർമെട്രിയിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത്. എന്നാൽ കുടിശ്ശിക ഉണ്ടെങ്കിലും ആശുപത്രിയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. 3,20,000 രൂപയാണ് ഡോർമെട്രിയിലെ 2018 മുതലുള്ള കുടിശ്ശിക. ഇത് ജീവനക്കാരാണ് അടയ്ക്കേണ്ടത്. ഈ കാലയളവിൽ പല ജീവനക്കാരും സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ ഡോർമെട്രിയിൽ താമസിക്കുന്നവർ അവരുപയോഗിച്ച വൈദ്യുതിയുടെ ബില്ല് മാത്രം അടയ്ക്കാമെന്നും അല്ലാത്തത് മുൻപ് താമസിച്ചവരിൽ നിന്ന് ഈടാക്കണമെന്നും നിലപാടെടുത്തു. തർക്കം തുടരുന്നതിനാൽ വൈദ്യുതി ബില്ല് അടയ്ക്കാതെ കിടക്കുകയാണ്. എന്നാൽ 35 ലക്ഷത്തോളം രൂപ കുടിശ്ശികയുണ്ടെങ്കിലും ആശുപത്രിയിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ടില്ല. വൈദ്യുതി ബിൽ അടയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. സഭയ്ക്ക് പുറത്തിറങ്ങിയ ശേഷം ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞത് വസ്തുതാപരമാണെന്ന വാദം ആവർത്തിച്ചു. ഒരു മന്ത്രി ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. അപ്പോൾ വളരെ ഗൗരവമാണ് സ്ഥിതി. ഇവരിതൊക്കെ ചെയ്തിട്ടും ശിശുമരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അത് തടയണ്ടേ? അതല്ലേ മർമ്മപ്രധാനമായ പ്രശ്നം. തിരുവനന്തപുരത്ത് നിന്നും വി അരുണിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ഇടതു തൊഴിലാളി യൂണിയനുമായുള്ള തുറന്ന പോരിന് പിന്നാലെ കെ സി ബി ചെയർമാൻ ബി അശോകനെ മാറ്റി. കൃഷിവകുപ്പ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പുതിയ മാറ്റം. ജലവിഭവ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ ബോബുകയുടെ കെ സി ബി ചെയർമാനാകും. കെ സി ബി ചെയർമാനായി നാളെ ഒരു വർഷം പൂർത്തിയാക്കാനിരിക്കെയാണ് ബി അശോകന് സ്ഥാനചലനം. ചെയർമാനായി നിയമിതനായതു മുതൽ കെ സി ബിയിലെ ഇടത് സർവീസ് സംഘടനകളുമായി ബി അശോക് തർക്കത്തിലാണ്. കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ പലതവണ ചെയർമാനെതിരെ പരസ്യമായി സമരം നടത്തി. സംഘടനാ ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തും തലം മാറ്റിയുമാണ് സമരത്തെ ചെയർമാൻ നേരിട്ടത്. എന്നാൽ സംഘർഷം അവസാനിപ്പിച്ച് മന്ത്രിതല ചർച്ചയിലെടുത്ത ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിച്ചെന്ന പരാതി ഓഫീസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. പിന്നാലെയാണ് ഇദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ദീർഘനാളായി സർക്കാരിന് പുറത്തുള്ള ചുമതലകൾ വഹിക്കുന്നതിനാലാണ് സർക്കാർ പദവിയിലേക്ക് തിരികെ വിളിച്ചതെന്നാണ് വിശദീകരണം. സർക്കാർ സർവീസിൽ സെക്രട്ടറിമാരുടെ കുറവും മാറ്റത്തിന് കാരണമായി പറയുന്നു. തിങ്കളാഴ്ച ബി അശോക് സ്ഥാനമൊഴിയും. രാജൻ ഗോബ്രിഗഡെ 2 മാസത്തേക്ക് അവധിയിലായതിനാൽ ഊർജ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ ചുമതല കൈകാര്യം ചെയ്യും. ന്യൂസ് 18, തിരുവനന്തപുരം. കെ സി ബി ചെയർമാന്റെ സ്ഥലം മാറ്റത്തിൽ യൂണിയനുകളുടെ ഇടപെടലില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ബി അശോക് നല്ല നിലയിൽ പ്രവർത്തിച്ചയാളാണ്. സ്ഥാപനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും അത് കഴിഞ്ഞേ യൂണിയനും ബോർഡും ഉള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് മങ്കിപോക്സ് സംശയിക്കുന്ന ഒരാൾ നിരീക്ഷണത്തിൽ. ഇന്ന് വൈകിട്ട് മാത്രമേ പരിശോധനാ ഫലം ലഭ്യമാകൂവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. യു എയിൽ നിന്ന് വന്ന വ്യക്തിയെ ഐസൊലേഷനിലേക്ക് മാറ്റി. യു എയിൽ നിന്നെത്തിയ ശേഷമാണ് രോഗലക്ഷണങ്ങൾ ഈ വ്യക്തിയിൽ കണ്ടത്. പനിയും വസൂരിക്ക് സമാനമായ ശരീരത്തിലെ കുരുക്കളുമാണ് പ്രധാന ലക്ഷണം. ഇയാളെ ഐസൊലേഷനിലേക്ക് മാറ്റി. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി. ഇദ്ദേഹം പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സാമ്പിളുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ആയിരുന്ന രാജ്യത്ത് ക്ലോസ് കോൺടാക്ട് ഉള്ള ഒരാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. വീട്ടുകാരുമായി മാത്രമാണ് ഇയാൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടത്. ഇവരെയും നിരീക്ഷിക്കുന്നുണ്ട്. ശരീരശ്രവങ്ങളിലൂടെയാണ് ഈ വൈറസ് പകരുന്നത്. അപ്പോൾ സാധാരണ ഒരു രീതിയിൽ ഇപ്പോൾ കോവിഡ് പോലെയോ അങ്ങനെ പകരുന്ന ഒരു ഇൻഫെക്ഷൻ അല്ല, പക്ഷെ വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾക്കാണ് സാധാരണ നിലയിൽ ഇത് പകരുക. ശരീരശ്രവങ്ങൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അങ്ങനെയാണ് ആ വൈറസ് പകരുക. നിലവിൽ ആരോഗ്യവകുപ്പ് എല്ലാവിധത്തിലുമുള്ള മുന്നൊരുക്കവും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേക ചികിത്സയില്ല, രോഗലക്ഷണങ്ങൾ ലഘൂകരിച്ച് നിർത്തുകയാണ് ചികിത്സാ രീതി. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഇത്തവണ യു കെയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് 18, തിരുവനന്തപുരം. മങ്കിപോക്സിൽ സംസ്ഥാനങ്ങളുടെ കർശന ജാഗ്രത ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പരിശോധന വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു.
സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമമില്ലെന്ന് ആരോഗ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റാബിസ് വാക്സിന് രോഗികളുടെ നെട്ടോട്ടം. 20 പേർക്കാണ് റാബിസ് വാക്സിൻ കിട്ടാതെ സ്വകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടി വന്നത്. സ്വകാര്യ മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്ന് 1000 രൂപ നൽകിയാണ് മൃഗങ്ങളുടെ കടിയേറ്റവർ ആദ്യ ഡോസ് വാക്സിൻ എടുത്തത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്നായിരുന്നു ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ അറിയിച്ചത്. സംസ്ഥാനത്തെ സർക്കാർ മേഖലയിൽ മരുന്ന് പ്രതിസന്ധി എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികൾക്കും ആവശ്യമായ മരുന്ന് സംഭരിച്ച് നൽകുന്നത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴിയാണ്. പക്ഷേ ഇന്നലെ രാത്രി വളർത്തുമൃഗങ്ങളുടെ കടിയേറ്റ് റാബിസ് വാക്സിൻ എടുക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയവരുടെ അനുഭവം ഇങ്ങനെ. ഈ മരുന്ന് എവിടെയുണ്ടെന്ന് ഇവിടുത്തെ ഡോക്ടർമാർക്കോ നഴ്സിനോ ആർക്കും അറിയില്ല. എല്ലാരും ഇങ്ങനെ ഇട്ട് ഓടിക്കുകയാണ്. കാരുണ്യയിലുണ്ടെന്ന് പറയുന്നു, ചിലർ നീതിയിലുണ്ടെന്ന് പറയുന്നു, SATയിലുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. 8 വന്നിട്ട് ഞങ്ങൾക്ക് 10:30 പുറത്തുനിന്ന് മരുന്ന് കിട്ടിയത്. മൃഗങ്ങളുടെ കടിയേറ്റാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ IDRV വാക്സിൻ എടുക്കണം. മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തതിനാൽ ഒടുവിൽ സ്വകാര്യ മേഖലയിൽ നിന്ന് വാക്സിൻ വാങ്ങി ആശുപത്രിയിൽ നൽകേണ്ടി വന്നു. 2 വാക്സിന് 1000 രൂപ നൽകിയാണ് രോഗികൾ വാങ്ങിയത്. ആറ്റിങ്ങിൽ വെച്ച് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആന്റി റാബിസിനുള്ള ഇഞ്ചക്ഷൻ എടുത്തു. അത് പിന്നെ മുറിവുള്ളത് കൊണ്ട് അതിനുള്ള മരുന്ന് അവിടെ ഇല്ലെന്ന് മെഡിക്കൽ കോളേജിൽ വന്നാൽ 24 മണിക്കൂറിനകത്ത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് 8 മുന്നേ ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഫാർമസിയിലും പോയായിരുന്നു, കാഷ്വാലിറ്റിക്കകത്തുള്ളതും മെഡിക്കൽ കോളേജിനകത്തുള്ളതും. അത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ SATയിൽ പോകാൻ പറഞ്ഞു. അവിടെ ഏകദേശം 1 ക്യൂ നിന്ന് ചെന്നപ്പോഴത്തേക്കാണ് അവിടെയും സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞു. ഇവിടുത്തെ കാരുണ്യ അതുപോലെ നീതി മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം ഈ മരുന്നുമായിട്ട് തിരക്കി പോയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ അറിഞ്ഞതും ബാക്കിയുള്ള ഹോസ്പിറ്റലുകളിലൊന്നും ഈ മരുന്ന് സ്റ്റോക്കില്ലെന്നാണ് അറിഞ്ഞത്. ഒരു ജില്ലയിൽ ഒരു പ്രധാന ആശുപത്രി കേന്ദ്രത്തിൽ മാത്രമാകും റാബിസ് വാക്സിൻ ലഭിക്കാറുള്ളത്. എന്നിട്ടാണ് സംസ്ഥാനത്ത് തന്നെ പ്രധാന ആശുപത്രിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാക്സിന് വേണ്ടി അർദ്ധരാത്രി രോഗികൾ അലയേണ്ടി വന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്തെ റാബിസ് വാക്സിൻ പ്രതിസന്ധിയിൽ സാഹചര്യം പരിശോധിച്ച് പരിഹാരം കാണുമെന്ന് ആരോഗ്യമന്ത്രി. കൂടുതൽ പേർക്ക് വളർത്തുമൃഗങ്ങളുടെ കടിയേൽക്കുന്നു, അതിനാൽ വാക്സിൻ നൽകേണ്ടവരുടെ എണ്ണം കൂടി. ഇതാണ് പ്രതിസന്ധിക്ക് കാരണം. മൃഗസംരക്ഷണ വകുപ്പുമായി ആലോചിച്ച് തുടർ നടപടികൾ എടുക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഏറ്റവും മോശം വകുപ്പ് ആരോഗ്യവകുപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ്. ആരോഗ്യമന്ത്രിയുടെ മൂക്കിന് താഴെ മെഡിക്കൽ കോളേജിൽ റാബിസ് വാക്സിൻ ഇല്ലെന്ന് BD സതീഷ്. കേരളമുണ്ടായത് മുതൽ റോഡിൽ കുഴികളുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മഴയും തെറ്റായ പ്രവണതകളുമാണ് ഇതിന് കാരണം. ദേശീയപാതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുമരാമത്തിന്റെ റോഡുകളിൽ കുഴികൾ കുറവാണെന്നും കേന്ദ്രമന്ത്രി V മുരളീധരന് മറുപടിയായി മുഹമ്മദ് റിയാസ് പറഞ്ഞു. 5 കൊണ്ട് കേരളത്തിലെ എല്ലാ റോഡുകളിലും ബിറ്റുമിൻ ടാറിംഗ് ആക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെതിരെ ആഴിമലയിൽ കാണാതായ യുവാവിന്റെ അച്ഛന്റെ പരാതി. മകനെ കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ലെന്ന് കിരണിന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മകനെ അപായപ്പെടുത്തിയതാണെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്നും പരാതിയിൽ പറയുന്നു. വിനോദ് ചേരുന്നു. വിനോദ്, എന്തായിരുന്നു കേസ്? എന്താണ് ഈ കാണാതായ ആളുടെ അച്ഛന്റെ പരാതി? ധന്യ, നെരുവാങ്കോട് സ്വദേശി കിരണിനെയാണ് കാണാതായത്. കിരണിന്റെ നിന്ന് കരുതുന്ന മൃതദേഹം കഴിഞ്ഞ ദിവസം തമിഴ്നാട് തീരത്തു നിന്ന് കണ്ടെത്തിയിരുന്നു. കുളച്ചിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. കുടുംബാംഗങ്ങൾ ഇത് കിരണിന്റെ മൃതദേഹമെന്ന് പറഞ്ഞെങ്കിലും അതിൽ DNA പരിശോധന ഫലം പറയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ മൃതദേഹം കിരണിന്റേതാണോ എന്ന് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയൂ. ഏതായാലും പോലീസിനെതിരെയാണ് ഇപ്പോൾ കുടുംബം തിരിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ കിരണിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഊർജിതമായ ശ്രമങ്ങൾ ഉണ്ടായില്ല. ഈ പരാതി നൽകിയിട്ടും അതിനുശേഷം ഈ പ്രതികളെ ഇപ്പോൾ ഒളിവിലാണ്. ഇവരെ പിടികൂടുന്നതിനോ കാര്യമായി ചോദ്യം ചെയ്യുന്നതിനോ ഉള്ള സാഹചര്യം ഇല്ലാതെ പോകുന്നു. ഇതിനുള്ള പ്രധാന കാരണം പോലീസിന്റെ വീഴ്ചയാണ്. ഈ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് കിരണിന്റെ അച്ഛൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ധന്യവാദ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. വാർത്തകളിലേക്ക്. കടൽത്തീര സംരക്ഷണത്തിന് ശാശ്വത മാർഗവുമായി UK യൂസ് ഓഫ് എഫക്ട് സീവേ ബ്രേക്കേഴ്സ്. തീരം കടലെടുക്കുന്നത് UK യൂസ് ഓഫ് സമർപ്പിച്ച പദ്ധതി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരുന്നു. April 1 പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കാസർഗോഡ് മന്ത്രി ദേവർകോവിൽ നിർവഹിച്ചത്. 1.5 കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. തികച്ചും സൌജന്യമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചെലവ് കുറഞ്ഞതും പ്രകൃതിക്ക് അനുയോജ്യമായതുമായ പദ്ധതിയിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെയും ആകർഷിക്കാനാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി.
ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവം പകർന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ മൈജിയുടെ കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത് ഷോറൂം ഉപ്പളയിൽ പ്രവർത്തനം ആരംഭിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീന ടീച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ വിലക്കുറവും ഓരോ 10,000 രൂപയുടെ മൊബൈൽ ഫോൺ പർച്ചേസിനും 1,500 രൂപ ക്യാഷ് ബാക്കും ഓഫറുകൾ ലഭിക്കും. മൊബൈൽ ഫോൺ, ടിവി, എസി, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും അടങ്ങുന്ന വിപുലമായ ശേഖരം മൈജി ഷോറൂമിലുണ്ട്. ബിസിനസ് ഹെഡ് സിജോ ജെയിംസ്, ആർ ബി എം മുഹമ്മദ് സുമി, ബി ഡി എം ബിനോയ്, ബി എം ബാബു, എ ബി എം ഷെറീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. രണ്ടാം ഏകദിനത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് അയച്ചു. ശ്രേയസ് അയ്യർക്ക് പകരം വിരാട് കോഹ്ലി ടീമിൽ മടങ്ങിയെത്തി. പരിക്ക് മൂലം ആദ്യ ഏകദിനത്തിൽ കോഹ്ലി കളിച്ചില്ല. ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര നേടാം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.